കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കലങ്ങിമറിഞ്ഞ് കുറിഞ്ഞി വിവാദം. മൂന്നാറിൽ കുറിഞ്ഞി ഉദ്യാനം സന്ദർശിച്ച മന്ത്രിതല ഉപസമിതിയെ മറികടന്ന് വനമന്ത്രി കെ രാജു. ഒറ്റയ്ക്ക് റിപ്പോർട്ട് നൽകിയതിൽ ആശയക്കുഴപ്പം. CPM CPI തർക്കം തുടരുന്ന മൂന്നാറിൽ മന്ത്രിതല സന്ദർശനത്തിനു ശേഷം കെ രാജു ഒറ്റയ്ക്ക് റിപ്പോർട്ട് നൽകിയതിൽ CPI നേതൃത്വത്തിനും എതിർപ്പ്. നിലവിലെ സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും മന്ത്രി MM മണിയും പ്രത്യേകം റിപ്പോർട്ടുകളാകും നൽകുകയെന്നും സൂചന. അതിനിടെ ഒറ്റയ്ക്ക് റിപ്പോർട്ട് നൽകിയതിൽ വിശദീകരണവുമായി വനമന്ത്രി കെ രാജു. മൂന്നാർ സന്ദർശനത്തിൽ ഉപസമിതിയില്ലെന്ന് മന്ത്രി. മൂന്ന് മന്ത്രിമാർ സന്ദർശിച്ചത് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കാൻ. റിപ്പോർട്ടിലുള്ളത് വനംവകുപ്പിന്റെ അഭിപ്രായം മാത്രം. MM മണിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം പ്രത്യേകം റിപ്പോർട്ട് നൽകുമെന്നും കെ രാജു. വനമന്ത്രി നൽകിയ റിപ്പോർട്ടിൽ രേഖകളുള്ള കൈവശക്കാരെ നിർബന്ധിതമായി ഒഴിപ്പിക്കേണ്ടെന്ന് നിർദ്ദേശം. ഒഴിയാൻ തയ്യാറാകുന്നവർക്ക് പുനരധിവാസം ഉറപ്പാക്കും. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ കർഷകരെ ഒഴിപ്പിക്കില്ല. കൂടുതൽ നടപടികൾ സർവേക്ക് ശേഷം മതിയെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം. മുന്നറിയിപ്പുമായി കുമ്മനം. കേരളത്തിലെ അക്രമ സംഭവങ്ങളിൽ ഗവർണർക്കെതിരെ വിമർശനവുമായി കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്തെ CPM അക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഗവർണർ തന്റേടം കാണിക്കണമെന്ന് പ്രതികരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഗവർണർ കാഴ്ചക്കാരനായി നിൽക്കുന്നത് കുറ്റകരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ധരിപ്പിക്കാൻ BJP നേതാക്കൾ ഉടൻ തന്നെ ഗവർണർ P.സദാശിവത്തെ കാണും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നും കുമ്മനം. സമാധാന ചർച്ചയിലെ ധാരണകൾ തെറ്റിച്ച് CPM സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുകയാണ്. ക്രമസമാധാനം തകർന്ന അവസ്ഥയിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. ഇപ്പോൾ നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ RSS BJP പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്നും കൂട്ടിച്ചേർക്കൽ. അതേസമയം കണ്ണൂർ ശിവപുരത്ത് BJP പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ്. CPM പ്രവർത്തകരായ രാകേഷ്, നകുലൻ, പ്രമോദ്, വിസി ഹാരിസ് എന്നിവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചാരമാകാത്ത സത്യങ്ങൾ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ISRO ചാരക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി KPCC അധ്യക്ഷൻ MM ഹസൻ. കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെ AK ആന്റണി എതിർത്തിരുന്നു. തന്നോടും ഉമ്മൻചാണ്ടിയോടും കരുണാകരനെ പുറത്താക്കരുതെന്ന് ആന്റണി ആവശ്യപ്പെട്ടിരുന്നു. ആന്റണിയുടെ ഉപദേശം കേൾക്കാത്തതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ടെന്നും ആന്റണിയുടെ മുന്നറിയിപ്പ് ശരിയായിരുന്നു എന്നും ഹസൻ. ചാരക്കേസ് ആരോപണത്തെ തുടർന്ന് 1995 കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചിരുന്നു. ഹസന്റെ വെളിപ്പെടുത്തൽ കെ കരുണാകരന്റെ 7th ചരമവാർഷിക അനുസ്മരണ ദിനത്തിൽ. KPCC ആസ്ഥാനത്തും DCC ആസ്ഥാനങ്ങളിലും സർവമത പ്രാർത്ഥനയും അനുസ്മരണവും. KPCC അധ്യക്ഷന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിധി പിന്നീട്. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിമൊഴി പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ പോലീസ് കോടതിയിൽ. താരങ്ങളുടെ സാക്ഷിമൊഴി പ്രസിദ്ധീകരിച്ചത് നിയമവിരുദ്ധമെന്നും വിഷയത്തിൽ കോടതി ഇടപെടൽ വേണമെന്നും അന്വേഷണ സംഘം. പോലീസ് ഹർജി സമർപ്പിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ. അതേസമയം കേസിലെ കുറ്റപത്രം പോലീസ് ചോർത്ത് നൽകിയെന്ന ദിലീപിന്റെ പരാതിയിൽ വിധി പറയുന്നത് January 9 മാറ്റി. കേസിലെ 8th പ്രതിയായി ദിലീപ് കോടതിയെ സമീപിച്ചത് ഫയലിൽ സ്വീകരിക്കും മുൻപ് ചോർന്നതിനാൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തോട് കോടതി വിശദീകരണം തേടുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അനുബന്ധ കുറ്റപത്രം പൂർത്തിയാകുന്നതിന് മുൻപ് സമർപ്പിച്ച കരട് കുറ്റപത്രം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അടക്കം നൽകിയിരുന്നതായും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ്. ചോർന്നത് കരട് കുറ്റപത്രത്തിലെ വിവരങ്ങൾ. യഥാർത്ഥ കുറ്റപത്രത്തിൽ പാരഗ്രാഫ് തിരിച്ച് നമ്പർ ഇട്ടിട്ടില്ല. മാധ്യമങ്ങൾക്ക് ലഭിച്ച കുറ്റപത്രത്തിൽ നമ്പർ ഇട്ടിട്ടുള്ളതായും അന്വേഷണ സംഘം. ദിലീപിനെ 8th പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ദിവസം സാക്ഷിമൊഴികളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ദിലീപ് കോടതിയെ സമീപിച്ചത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.